Hi guys, good morning. I am Jobin Taragan. കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സമയത്ത്, അതായത് മൺസൂൺ സമയത്ത് മാത്രമേ ഇതിന് ഇത്രയും ഭംഗി ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ എൻ്റെ വീടാണ്, വീട്ടിൻ്റെ ചുറ്റിലുമാണ് ഞാൻ നിങ്ങളിപ്പോൾ കൊണ്ടുപോകാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ വാഹനം. കൊച്ചുവളമാണ് ഇത്, താറാവിനെയൊക്കെ യൂസ് ചെയ്യുന്ന വള്ളമാണിത്. നമുക്ക് ഇതിലൊരു റൈഡ് പോയിട്ട് വരാം. ഇത് എൻ്റെ വീട്ടിലെയാണ്. നമ്മളിന്ന് ഇതിലാണ് ഒരു ചെറിയ റൈഡ് പോകാൻ പോകുന്നത്. റൈഡ് എന്ന വാക്ക് യൂസ് ചെയ്തുകൊണ്ട് എന്നെ ട്രോൾ വരുതായിരുന്നു. ഇത് കച്ചിത്തൂറുമാണ്. പോത്ത്, എരുമ അങ്ങനെയൊക്കെയുള്ള ജീവികളെ കെട്ടുന്ന സ്പേസ് ആയിരുന്നു. പക്ഷെ ഇവിടെ എല്ലാം വെള്ളം കയറി. ഇവിടെയൊക്കെ ഞങ്ങൾ നടക്കുന്ന സ്പേസാണ്, പക്ഷെ ഇന്ന് വള്ളത്തെ കൂടെ അല്ലാതെ നമുക്കിതിൽ പോകാൻ പറ്റില്ല. അതാണ് കുട്ടനാട് പോലുള്ള ലോവർ, അതായത് ഈ സ്പേസിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകതയാണിത്. ഇതൊക്കെ പൂജ ആയിരുന്നു, ഇവിടെ വെള്ളം കയറി പൂജ. അങ്ങനെ നമ്മളൊരു കരയിൽ വന്ന് ലാൻഡ് ചെയ്തു. ഇനി ഇത് ഈ പ്രദേശത്തിൽ കുറച്ച് ഉയർന്ന സ്ഥലമാണ്. ഇവിടാണ് വെള്ളം പൊങ്ങുമ്പോൾ ആളുകൾ അവരുടെ കന്നുകാലികളെയും ഒക്കെ വന്ന് കൊണ്ട് കെട്ടുന്നത്. ഇതൊരു തോട് മുറിച്ചേക്കുമാണ്. ഇതിലെ കൂടെയൊക്കെ നല്ല ബാലൻസ് ഉള്ളവർക്കേ പോകാൻ പറ്റത്തുള്ളൂ. യാ മോനെ, ഈ ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നത് തന്നെ എന്തൊരു ഭാഗ്യമാണ്. അതും പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിലോട്ടൊക്കെ പോയിട്ട് വന്നിട്ട് തിരിച്ച് ഈ വെള്ളത്തിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ
പറ്റുന്നതും അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ പ്രവാസ ജീവിതം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് തിരിച്ച് പോകാനേ നമുക്ക് മനസ്സ് വരത്തില്ല. അതേപോലെ സുന്ദരിയാണ് നമ്മുടെ കുട്ടനാട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ആലപ്പുഴ എന്ന് നമുക്ക് പറയാം. ഇതെല്ലാം പുഞ്ചപ്പാടങ്ങളാണ്, എല്ലാം വെള്ളം കയറി. മീനൊക്കെ പിടിക്കാനായിട്ട് വന്നിരിക്കുന്ന മുണ്ടിയാണ് ഇതൊക്കെ. കാര്യം കാണാൻ നല്ല ഭംഗിയൊക്കെ ആണെങ്കിലും ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ കഷ്ടപ്പാടാണ്. കന്നുകാലികളെ വളർത്തുക അതൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച സ്ഥലം. ഇവിടെ ഒരുപാട് പേര് വന്ന് ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ വന്ന് പോരുള്ള സ്ഥലമാണ്. അത്ര പ്രശസ്തമായ സ്ഥലങ്ങളൊന്നുമല്ല. അപ്പോൾ അടുത്തൊരു മഴ വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഇത് കണ്ണിനൊക്കെ വളരെ നമുക്ക് കാഴ്ച, ഈ മീൻസ് കാണാൻ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്നൊരു കാഴ്ചകളാണ് ഇവിടെ എല്ലാം. പക്ഷേ ഇവിടെ ജീവിക്കുന്നവരുടെ അവസ്ഥ വളരെ കഷ്ടപ്പാടാണ്, അത് വേറൊരു കാര്യം. ഫസ്റ്റ് വ്ളോഗാണ്, തെറ്റുകെട്ടുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും അടുത്തൊരു നല്ല സൂപ്പർ മഴ വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിന്നൊരു പോത്തുകിടാവാണിത്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, താങ്ക് യു സോ മച്ച്.